முன்னேறும் பாதையிலெல்லாம் இதுவரையும் தாங்கியல்லோ இருளேறும் பாதையிலெல்லாம் இதுவரையும் தாங்கியல்லோ வந்த வழிகள் ஒன்னோர்த்திடும்போ இன்னையோளம் நடத்திய நானா நன்னியல்லாதில்லொன்னுமில்ல என்னும் கரங்களில் வகிச்சவனே நன்னியல்லாதில்லொன்னுமில்ல என்னும் கரங்களில் வகிச்சவனே வந்த வழிகள் பொன்னோத்திடும்போ Happy New Year. Yes, Happy New Year. Same thing. Happy New Year. Everybody say Happy New Year. Happy New Year. ആരംഭഘട്ട എത്രയോ ലക്ഷങ്ങള് അവരീ അവസാന സമയങ്ങൾ കാണാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ മരണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ അവിടുന്നെല്ലാം വിടിവിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ രാത്രിയിലും പകലും ആയ ഈ സമയത്ത് കടന്നു വന്ന് അവരത്ഭുതാധരായ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും
ഹാലേലുയാ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കാം അവരവരെ നമുക്ക് നന്ദി പറയാം ഹാലേലുയാ സ്തോത്രം 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 ഈ ചുള്ളിയുടെ അനുഭവ ജീവിതത്തിൽ കടന്നു പോകുന്നു നമ്മുടെ എല്ലാ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു അവർ നമ്മെ കരങ്ങൾ പിടിച്ചു നടത്തുകയായിരുന്നു രക്തതാ ജയമെടുക്കുക യേശുവിന്റെ രക്തതാ ജയമെടുത്തു പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിലും അമേരിക്കയിലെ വിവിധ സഭകളിൽ സ്റ്റേറ്റിലെ വിവിധ സഭകളാണല്ലോ രണ്ട് മൂന്ന് സോണുകളായിട്ട് ടെൻഷോട്ട് പിടിച്ചിട്ടുണ്ട് ചിലടത്ത് ഈ ക്ലാസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ചിലടത്ത് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ആരംഭിക്കും അല്ലെങ്കിൽ അങ്ങനെ പല സോണുകളിലായതുകൊണ്ട് ഒരു പക്ഷേ അമേരിക്കയിലുള്ളവർക്ക് ലേറ്റായിട്ട് കയറാനോ ഒക്കെ സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് പ്രാർത്ഥിച്ച് ഒരു പുതുവർഷത്തേക്ക് കടക്കുന്നതായി സമയം ഇന്ത്യയിൽ പുതുവർഷം തന്നെയാണല്ലോ ഇന്ത്യയിൽ നിന്ന് കയറുന്നവർക്ക് ഇതൊരു പുതുവർഷ സന്ദേശമായി തീരേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയാ സ്തോത്രം സ്തോത്രം ഏറ്റവും ചുരുക്കമായിട്ട് പാസ്റ്റർ കെ ജെ മാത്യു പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹപ്പെട്ട വിലയേറിയ നല്ല പ്രഭാതവേളയ്ക്കായി നന്ദി നിനഗ്രഹത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ 2021 പ്രാരംഭത്തിലേക്ക് അന്ന് ഒരുപാൾ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ അമേരിക്കയിൽ ഇന്ന് കർത്താവേ ആദ്യ പുതുവർഷം ആരംഭിക്കാൻ പോകുന്നു കർത്താവ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് ബാലകാലം ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ലഭിച്ച വിലയേറിയ ഭാഗ്യപദവിക്കായ നന്ദിയോട് സ്തോത്രം ഈ ജൂമിൽ സംബന്ധിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവ് 2021 ഞങ്ങളെല്ലാം ജീവിതത്തിൽ ആത്മജീവിതത്തിൽ വലിയ സന്തോഷകാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ ജൂമിൽ സംബന്ധിക്കുന്ന ഓരോ കുടുംബത്തെയും ദൈവരങ്ങളെ സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ദൈവസ്ഥാനം കൂടിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പലക്കം നടക്കുന്ന മീറ്റിംഗിനെ അനുഗ്രഹിക്കണമേ പാട്ടുപാടദാസനെ അനുഗ്രഹിക്കണമേ കർത്താവേ ആ അഭിഷേകത്തോട് ഉപയോഗിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വയൻസുരദാസനോട് പ്രാർത്ഥിക്കുന്നു ദൈവരങ്ങളിലേക്ക് ഇന്ന് പലക്കാലം ഏൽപ്പിക്കുക ഇന്ന് പലക്കാൻ ഞങ്ങൾ ആവശ്യം വേണ്ട ആത്മീയ മന്ന തന്ന തരുവാനുള്ള ദാസനെ ഉപയോഗിക്കുമ്പോൾ മൻകുരുപ്പിലേക്ക് നന്ദിയോട് സ്തോത്രം മീറ്റിൻ്റെതായ യാത്രയുണ്ടോ സംബന്ധിക്കാതെ എല്ലാം ദൈവരങ്ങളെയും സമർപ്പിക്കുകയാണ് ആ ദിവസം പശുതാളമ സമ്പൂർണ്ണ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്നു അത്ര ദിവസം അതിനായ സ്തോത്രം സർവമാനോ മോത്തം ദേവദാമത്തിന്റെ നദിയോടെ സ്തോത്രം ചെയ്യുകയാണ് ഹല്ലേലൂയ വളരെ അധികം നമ്മുടെ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഹല്ലേലൂയ പുതിയൊരു വർഷത്തെ വരവേൽക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഈ പ്രവർത്തനം അഥവാ ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രി ആരംഭിക്കുവാൻ ദൈവമിടയാക്കി വളരെ അനുഗ്രഹീതമായിട്ട് ഇതൊരു ദൈവികമായ ഒരു പദ്ധതി ദൈവിക സ്പർശനമുള്ള ഒരു മിനിസ്ട്രിയാണിത് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായി ദൈവദാസന്മാർ കടന്നു വരികയും അതുപോലെ തന്നെ ദൈവജന ശ്രമിപ്പാരായിട്ട് ദൈവജനങ്ങളിൽ കടന്നു വരികയും ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരോടും എല്ലാ ദൈവജനങ്ങളോടും ഞങ്ങളുടെ ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ പേരിലുള്ളതായ ഹൃദയകമായ നന്ദി അറിയിക്കുന്നു അവ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബാക്കി ഞാൻ ലാസ്റ്റ് ടൈം പറയാം സമയങ്ങളെ മുന്നോട്ട് പോകുന്നല്ലോ ഇന്ന് കാര്യങ്ങൾ ആലപിക്കുന്നത് പാസ്റ്റർ അജീഷ് പി മാത്യു കുടുംബമാണ് അവര് കോട്ടയത്ത് വെള്ളർകാട് നിവാസികളാണ് തലപ്പാടി ശാലയ സഭ അംഗമാണ് എന്നാല് ദീർഘനാളുകളായിട്ട് നോർത്ത് ഇന്ത്യയിലെ നാഗപ്പൂരെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു ആ കുടുംബം വളരെ അനുഗ്രഹീതമായ കുടുംബം നമ്മുടെ ഈ ലോഗോസ് മിനിസ്ട്രിയുടെ ഒരു കോർഡിനേറ്ററായിട്ട് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ക്രിസ്റ്റിയെ ഓർത്ത് ദൈവത്തെ ബഹുത്വപ്പെടുത്തുകയാണ് രണ്ടുപേരും കൂടിയാണ് ഗാനങ്ങൾ ആലപിക്കുന്നത് അവരെ ഞങ്ങളുടെ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു സ്തോത്രം താങ്ക് യു അജീഷ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അമ്മേ പാട്ടുകൾ പാടുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ലീഡി എന്ന ബഹുമാന്റെ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ആമെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമെ ഇന്ന് വചന ശുശ്രൂഷിക്കുന്ന ദൈവദാസനും വന്ദനം പറയുന്നു ഒരുമിച്ച് അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രൈസ് ദി ലോർഡ് നമ്മള് ഈ പുതുവർഷം ആമേൻ ഹല്ലേലൂയ ഇവിടെ ഇന്ത്യയിൽ പുതുവർഷമാണല്ലോ ആമെ പ്രൈസ് അമേരിക്കയിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ ആമേൻ നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്
എന്റെ ദൈവത്താലല്ല സാധ്യം, എന്റെ ദൈവത്താലല്ല സാധ്യം. ആഴിമേ നടന്നു അഗ്നിയിൽ ഇറങ്ങി ആകാശം തുറന്ന സർവശക്തൻ, ആഴിമേ നടന്നു അഗ്നിയിൽ ഇറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. ഹല്ലേലൂയ, എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ, രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. അന്നാ കരഞ്ഞതു കേട്ടു ശമുവേ ബാലനെ നൽകി, ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. അന്നാ കരഞ്ഞതു കേട്ടു ശമുവേ ബാലനെ നൽകി, ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാൻ കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല, പ്രാർത്ഥിച്ചിടാൻ കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല. എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. ഹല്ലേലൂയ, എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ, രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. കുരുടർ നിലവിളിച്ചപ്പോ യേശുനാഥൻ നിന്നു, ലാസറുയത്ത നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു. കുരുടർ നിലവിളിച്ചപ്പോ യേശുനാഥൻ നിന്നു, ലാസറുയത്ത നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു. പ്രാർത്ഥിച്ചിടാൻ കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല, പ്രാർത്ഥിച്ചിടാൻ കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല. എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. ഹല്ലേലൂയ, എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ, രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥെ, കാൽവറിയിലെ രക്തം പാപമോചനമേകും. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടുന്നാഥൻ, കാൽവറിയിലെ രക്തം പാപമോചനമേകും. പ്രാർത്ഥിച്ചിടാൻ കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല, പ്രാർത്ഥിച്ചിടാൻ കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല. എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. ഹല്ലേലൂയ, എല്ലാമെല്ലാം സാധ്യം, എല്ലാമെല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥെ, രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥെ. ഈ ലോക ജീവിതത്തിനകത്ത് ശോധനകൾ നേരിടുമ്പോൾ കരയാതെ തളരാതെ ജയാളിയായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന മറ്റൊരു ഗാനം കൂടെ പാടി ദൈവത്തെ നമുക്ക് വീണ്ടും ആരാധിക്കാം.
ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോ കരയുകയില്ല ഇനി തളരുകയില്ല ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോ കരയുകയില്ല ഇനി തളരുകയില്ല ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ലോകത്തിനെന്നെ കാര്യമില്ല ശാപത്തിനെന്നെ ജയവുമില്ല രോഗത്തിനെന്നെ കാര്യമില്ല ശാപത്തിനെന്നെ ജയവുമില്ല ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചത ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചത ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോ കരയുകയില്ല ഇനി തളരുകയില്ല ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ സന്ദങ്ങൾ വിജയിക്കില്ല എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചത ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ക്രൂശിലേശു ഇതെല്ലാം സഹിച്ചത ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോ കരയുകയില്ല ഇനി തളരുകയില്ല ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം സമർപ്പിക്കാം. നമുക്ക് ആ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കാം. ആമേൻ. ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയെ. ആമേൻ. ഇന്ന ദിവസം നമുക്ക് കരയേറ്റാം. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son, and all. Let the wicked say, I am sure. Let the poor say, I am great. Because of what the Lord has done for us. Say, I am sure. Let the poor say, I am great. Because so far the Lord has done for us. എല്ലാവരും കണ്ണുകൾ അടച്ച് വളരെ ഏകാഗ്രതയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാം.
2020 നമ്മൾ കടന്നു പോകാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ വേർ സ്തോത്രമല്ല ആരാധനാലയങ്ങളിൽ ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചു എങ്കിലും കടന്നു വന്ന ദൈവജനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹാലലുയ, പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവരെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, എല്ലാവരുടെ നന്മകളും അവർക്ക് ലഭിക്കേണ്ടതിനായിട്ട്, അവരെ കടന്നു പോകുന്നതായി വ്യഥകളിൽ, പ്രത്യേകിച്ച് COVID-19 പോലെയുള്ള പ്രശ്നങ്ങൾ ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതുവർഷം അതൊന്നും ഹാലലുയ വലിയ ഭാരമായി കടന്നു വരാതിരിക്കേണ്ടതിനായിട്ട്, തലമുറകൾ ദൈവത്താൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, ഹാലലുയ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത്, അവരെ ദൈവദാസന്മാരെ ഓർത്ത്, ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത്, ലോകമെങ്ങുമുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും ഓർത്ത്, ഹാലലുയ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് അനുഗ്രഹമായി തരേണ്ടതിനായിട്ട്, ഇന്ന് അവർ ഈ സമയത്തിൽ അതിന് കടന്നു വന്നിരിക്കുന്നവരെ ഓർത്ത്, എല്ലാവരും ദൈവകരങ്ങളിലേക്ക് നമുക്ക് പരസ്പരം ഒന്ന് കൊടുക്കാം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞങ്ങളുടെ സകല വിഷയങ്ങളുമായി ഈ ദിനം, ഈ മണിക്കൂറിൽ, അവസാന മണിക്കൂറിൽ, ഈ ദിവസത്തിന്റെ, ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് വരികയാണ് കർത്താവ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹാലലുയ, 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 ഹാലലുയ സ്തോത്രം. എല്ലാവരും അവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരി കടന്നു വന്നവരെ ഓർത്ത്, പുതുവർഷത്തിന്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് എല്ലാ ഭവനങ്ങളെയും ഓർത്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് ആ പേര് മാസ്റ്റർ ബാബു ജേക്കബ് പ്രാർത്ഥിച്ച സ്തോത്രം. കർത്താവെ, ദൈവമേ സ്തോത്രം, പൊന്നു കർത്താവെ സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവമേ, എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതി വരത്തില്ല കർത്താവെ. ദൈവമേ, ആ 2020 ജനുവരി മുതല് കർത്താവെ ഇന്ന് വരെ നാട്ടിൽ, ഇന്ന് January 1 രാവിലെ വരെ അമേരിക്കയിൽ കർത്താവെ, വിവിധ രാജ്യങ്ങളില് ഞങ്ങളെ ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണല്ലോ. യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും ഞങ്ങൾ ആശ്രയിക്കുന്നതിന്റെ ദൈവം എന്ന് പറയുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എന്റെ കർത്താവിന്റെ നാമത്തിൽ ഈ സൂം ഫാമിലിയിലുള്ള എല്ലാ ദൈവമക്കളെയും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവരുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, 2021 അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റണം കർത്താവെ. അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിട്ടിരിക്കും. ദൈവമേ, പരിശുദ്ധാത്മാവെന്ന അമ്മേ കാര്യസ്ഥനെ അങ്ങ് ഞങ്ങൾക്ക് തന്നു. ദൈവമേ, വാക്തത്വം ഞങ്ങൾക്കുണ്ട്. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ കൂട്ടായ്മ 2021 ലോകത്തിൽ എന്ത് സംഭവിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യുവാക്കളെ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടുന്നു കർത്താവെ. നല്ല കർത്താവെ ആത്മീകരായിട്ട് അവർ വളരുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങൾ അത് കണ്ട് അങ്ങനെ സന്തോഷിപ്പാൻ അവിടുന്ന് സഹായിക്കണേ. ഇന്ന് വചനവുമായിട്ട് വന്ന ദൈവദാസനെ ആ ആത്മ നിറവിന്റെ പെന്തക്കോസ്ത് അനുഭവത്തിലെ ആ അപ്പോസ്തല പ്രവൃത്തികളിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ദൈവമേ ആത്മ നിറവിലൊന്ന് ശുശ്രൂഷിപ്പാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ദൂത് ഞങ്ങൾക്കൊന്ന് തന്നാട്ടെ കർത്താവെ. ഗാനങ്ങൾ ആലപിച്ച അങ്ങയുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. രണ്ടുപേരും ദൈവമേ നോർത്ത് ഇന്ത്യയിലെ ആ കൂടുതൽ മിഷണറിമാരാണല്ലോ കർത്താവെ, കത്തുകൊള്ളണമേ. ഇന്ത്യയുടെ എല്ലാ ദേശങ്ങളിലുള്ളവരുണ്ട്, രാജസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, കാശ്മീരിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. ദൈവമേ, ഞങ്ങളുടെ കുറവുകൾ ഒന്നും ഓർക്കല്ലേ കർത്താവെ. അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോ ക്ഷമയോദിക്കുന്നു കർത്താവെ. കുടുംബത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീകമായി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഒരുവാ സഹായിക്കണം. ലിഡിയുവാൻ ഞങ്ങളുടെ ദാസനെ സഹായിച്ചുള്ള ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിക്കാട്ടെ കർത്താവെ. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ പിതാവെ അവിടുന്ന് സൗഖ്യമാക്കണ, വചനം വായിച്ച് സൗഖ്യമാക്കുന്ന കർത്താവാണ് ഞങ്ങളുടെ ദൈവം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങള് രോഗസൗഖ്യം ഞങ്ങൾ അവകാശം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കൊടുക്കണമേ. ഹലോ, മൈക്ക് ഓൺ അല്ലേ? രാജ് സാർ, മൈക്ക് ഓൺ അല്ലേ? സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ഇതിന് വരാനിടയായി. ഹാലലുയ. ഇപ്പൊ ചില ഫാമിലി വരാൻ ലേറ്റ് ആകും.
അത് അവര് അറിയിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ചർച്ചില് വർഷിപ്പ് അല്പനേരത്തെ ആരംഭിച്ചു എങ്കിലും അവര് കടന്നു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലരെങ്കിലും. അത് സാരമില്ല, നമുക്കത് അരിവാക്കണ്ട. കടന്നു വന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇത് ദൈവം അരച്ച് സൂക്ഷിക്കുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ സണ്ഡി കുര്യൻ അവർകളാണ്. പാസ്റ്റർ സണ്ഡി കുര്യൻ വാളകം, ഇന്ത്യ പെന്തക്കോസ്ത ദൈവസഭയുടെ വാളക സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ദൈവദാസനാണ് അദ്ദേഹം. അദ്ദേഹം കോട്ടയക്കാരനാണ്, കോട്ടയം സൗത്ത് സെന്ററിന്റെ അംഗമാണ്. എല്ലാ വിധത്തിലും കോട്ടയവും ഞങ്ങളും എല്ലാവരുമായിട്ട് ഏറ്റവും അടുത്ത ആള് ആണ് പ്രിയ സണ്ഡി കുര്യൻ പാസ്റ്റർ. കോട്ടയത്തു നിന്ന് അനേക ദൈവദാസന്മാര് മറ്റ് സെന്ററുകളിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നുണ്ട്, ബാബുചെറിയാനെ പോലെയുള്ളവരൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത ദൈവസഭയുടെ കൺവെൻഷനിൽ ഒക്കെ മുഖ്യ പ്രാസംഗികരായി പാസ്റ്റർ സണ്ഡി കുര്യൻ അവർകൾ ഉണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ആത്മീയ പ്രവർത്തന രംഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ദൈവദാസനെ ഇന്ന് നമ്മുടെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ കടന്നു വന്നല്ലോ. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ബഹുത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് പാസ്റ്റർ കെ ജോണിന്റെ വൈഫ്, മോളി സഹോദരി. അങ്ങനെ ആ കുടുംബവും എല്ലാ വിധത്തിലും ശുശ്രൂഷയുടെ മുൻപന്തിയിലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തുടർന്നുള്ളതായ സമയം ദൈവാന ശുശ്രൂഷയ്ക്കായിട്ട് പാസ്റ്റർ സണ്ഡി കുര്യനെ ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാല ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ്, മറ്റ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും ദൈവ തിരുനാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ഭാഗമായി നടന്നുവരുന്ന ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ എനിക്കും സംബന്ധിപ്പാനും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാനും ലഭിച്ച വിലപ്പെട്ട അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 10 മാസങ്ങളോളമായി നമ്മള് ഈ പ്ലാറ്റ്ഫോം ആണ് ഉപയോഗിക്കുന്നത്. നാട്ടിൽ 3-4 മാസങ്ങളായിട്ട് എല്ലാ ചർച്ചസിലും പ്രോട്ടോകോൾ അനുസരിച്ച് ആരാധന നടത്തുന്നുണ്ട്. എന്നാൽ ഈ പ്ലാറ്റ്ഫോം പെന്തക്കോസ്തുകാരാണ് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും എന്ന് തോന്നുന്നില്ല. നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. ഒന്നിനു പുറകെ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മനുഷ്യന്റെ മേൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ഇതിന്റെ നടുവിൽ ഉദ്ധാരണത്തിനുള്ള ഏക മാർഗം ദൈവനാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് മനം തിരിയുക എന്നുള്ളത് മാത്രമാണ്. ഇത്ര ഭയങ്കരമായ പ്രതിസന്ധി ലോകമെമ്പാടും ഉണ്ടായിട്ടും നമ്മില് എന്തെല്ലാം മാറ്റം സംഭവിച്ചു എന്നതിനെ കുറിച്ച് നാം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. വലിയൊരു പങ്ക് ആളുകളിലും യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ പ്രവർത്തന ശൈലിക്കോ സംസാര ശൈലിയിലോ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. താഴ്മയോ വിനയമോ ദൈവത്തിങ്കിലേക്കുള്ള മനംതിരിവോ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊരു കാലമാണ്. ഈ സാത്താൻ 2 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്,
യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന് അവൻ അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കും. സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ സാത്താൻ പ്രവർത്തിക്കുന്നു. രണ്ടാമത് സാത്താൻ ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ശുഭപ്രതീക്ഷയോടെ ഓടുന്ന ദൈവമക്കളെ അവരാഗ്രഹിച്ച തുറമുഖത്തെത്താതിരിക്കേണ്ടതിന് ജീവിതത്തിലും വിശ്വാസത്തിലും ഉപദേശത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുക. ഇങ്ങനെ രണ്ട് മണ്ഡലങ്ങളിൽ ശക്തമായി ഇന്ന് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്തവന്റെ മുൻപിൽ സാത്താൻ നിൽക്കുന്നു. അവനെ ഗൈഡ് ചെയ്യുന്നത് സാത്താനാണ്. കർത്താവിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ മുട്ടുന്നു. ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ മുമ്പിൽ സാത്താനല്ല, യേശു ക്രിസ്തുവാണ്. കർത്താവ് അവനെ ഗൈഡ് ചെയ്യുകയാണ്. എന്നാൽ സാത്താൻ അവന്റെ പിറകിലാണ് നിൽക്കുന്നത്. അതെന്തിനാണ് ചോദിച്ചാൽ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈതലിനെ പിറകോട്ട് പിടിക്കുക. പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, ഉപദേശത്തിൽ, ജീവിതത്തിൽ, ആരാധനയിൽ എന്ന് വേണ്ട ആത്മീയ മണ്ഡലങ്ങളിൽ നിന്ന് അവനെ പിറകോട്ട് വലിക്കുകയാണ് സാത്താൻ പിറകിൽ നിന്ന്. ഇതിന്മേലെല്ലാം ജയമെടുക്കാനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണ്, ഉപവാസമാണ്. കർത്താവ് അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ചുമതലയിൽ നിരന്തരമായി നടന്നു വരുന്ന പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവരായി ഞങ്ങളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ് കോട്ടയത്ത് നിന്നും അമേരിക്കയിൽ പോയി അവരെ കുടുംബമായിട്ട് അവിടെ പാർത്ത് ജോലി ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ദൈവം കൊടുത്ത ദർശനത്തിലും ദൈവം നൽകിയ ആത്മഭാരത്തിലും ഒട്ടും കുറവ് വരാതെ ആവോളം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ തുടർന്നു ദൈവമായ കർത്താവ് അവരെ സഹായിക്കുമാറാകട്ടെ. നമ്മള് ബെഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ കർത്താവിനെ തൈലം പൂശിയ മറിയയെക്കുറിച്ച് 4 സാക്ഷ്യങ്ങൾ കർത്താവ് പറഞ്ഞു. എന്റെ വിഷയം അതല്ല, അതിലൊന്ന് അവൾ ആവത് ചെയ്തു എന്നാണ്. എന്തേലും ചെയ്തു എന്നല്ല, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ അങ്ങനെ എന്തേലും ചെയ്യുക, ഒരു കൂട്ടായ്മ കാണിക്കുക എന്നൊക്കെ ആളുകൾ പറയുന്നത് ഒക്കെ പെശയാണ്. എന്തേലും ചെയ്തു എന്നല്ല കർത്താവ് അവളെ കുറിച്ച് പറഞ്ഞത്, അവൾ ആവത് ചെയ്തു എന്നാണ് പറഞ്ഞത്. കർത്താവിന്റെ മഹത്വം, ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ആവത് ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. 2020 നമ്മുടെ ചിന്തയിൽ നഷ്ടമായി പോയി എന്ന് തോന്നും. എനിക്ക് തോന്നുന്നു നഷ്ടമല്ല, ദൈവത്തിന് ഇതിനകത്ത് എല്ലാം വഴികളുണ്ട്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ എത്രമാത്രം ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നോ അതിനേക്കാൾ കൂടുതൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് പ്രസംഗിക്കുവാൻ, പല രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ ദൈവയിടയാക്കി. അത് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പോൾ ദൈവമക്കൾ ഏത് സാഹചര്യത്തെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു മീറ്റിംഗ് ഞങ്ങളുടെ സെന്ററിൽ ഉള്ളതിനുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഹൃദയത്തിൽ പ്രകാശം ലഭിച്ച തിരുവചനം വായിച്ച് അല്പം ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. 85-ാം സങ്കീർത്തനം 6-ാം വാക്യമാണ്
ഞാൻ വായിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ 2020 കഴിഞ്ഞു, 2021 പ്രാർത്ഥനയോടെ ദൈവജനം പ്രവേശിച്ചു. എന്നാൽ വാച്ചിനേറ്റ് സർവീസ് മിക്ക സഭകളിലും ഇല്ലായിരുന്നു. നേരത്തെ കൂടി പ്രാർത്ഥിച്ച് പിരിയുകയാണ് ചെയ്തത്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ 2020 ഒടുവിലത്തെ മണിക്കൂറുകളിൽ വന്നിരിക്കുകയാണ്. അവരും എത്രയും പെട്ടെന്ന് 2021 സംവത്സരത്തിലേക്ക് പ്രവേശിക്കും. ആകിയാൽ 2021 നാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതായ ചില സന്ദേശങ്ങളാണ് വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 85 സങ്കീർത്തനം 6 വാക്യം, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. ഓരോ വാക്കും നമ്മൾ ഓരോ പദങ്ങളും എടുത്ത് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഓൺലൈൻ മീറ്റിംഗിൽ അത് സാധ്യമല്ല. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കുക, അതിനായി നീ അവരെ വീണ്ടും ജീവിപ്പിക്കുക. ഭക്തൻ ദൈവത്തോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. കർത്താവിന് സ്തോത്രം. ദൈവം തന്റെ മക്കളെ കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം സന്തുഷ്ടരായിരിക്കണമെന്നാണ്. ദൈവമക്കളുടെ മുഖം വാടിയിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവർ പ്രസന്നവതരായിരിക്കണം, അവർ സന്തുഷ്ടരായിരിക്കണം. നമ്മളെ വളരെ സൂക്ഷ്മമായി ദൈവോചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം ആദം മഹോമാരെ സൃഷ്ടിച്ചിട്ട് വ്യസനപൂരിതമായ ഒരു സാഹചര്യത്തിലല്ല അവരെ ആക്കിയത്, മറിച്ച് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന പറദീസയിലാണ് ദൈവം അവരെ ആക്കിയത്. അപ്പോൾ ജനം സന്തോഷിക്കണം, അത് ദൈവത്തിന്റെ ഹിതമാണ്. കൈനോട് തന്നെ ദൈവം ചോദിച്ചു, കൈനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്, നിന്റെ മുഖം വാടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ സന്തുഷ്ടനായിരിക്കണം, സന്തോഷ മാനസനായിരിക്കണം, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന് നാം വായിക്കുന്നു. ദൈവസന്നിധിയിൽ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമക്കൾ ആരോ പറയുകയുണ്ടായി, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണത അവർ അനുഭവിക്കണം എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ഈ ദുഃഖം അല്ലെങ്കിൽ നിരാശ മനുഷ്യനുണ്ടാവും. ആ നിരാശ അവനെ വീണ്ടും വ്യസനത്തിലേക്ക് നയിക്കും. അത് മൂത്തു വരുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെയാണ് ഈ മനുഷ്യനിൽ ആത്മഹത്യാ പ്രവണത തന്നെ ഉണ്ടാകുന്നത്. നിരാശയാണ് അതിന് കാരണം. കാരണം സന്തോഷം നഷ്ടപ്പെട്ടു, ആശ നഷ്ടപ്പെട്ടു, അവൻ ദുഃഖിതനാകുന്നു. ഒടുവിൽ അവൻ ജീവിതം തന്നെ വേണ്ട എന്ന് വെക്കുന്നു. ഇതൊരു ലോകമനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. നമുക്കറിയാം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി എം ഫിലിപ്പ് അവറുകൾ ജീവിച്ച് ശുശ്രൂഷിച്ചിരുന്ന കാലഘട്ടത്തിൽ പറയുമായിരുന്നു, നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, കുന്നുണ്ടെങ്കിൽ താഴ്വരയുണ്ട്, സമ്പത്തുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ട്, ജീവനുണ്ടെങ്കിൽ മരണമുണ്ട്, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ആ സാഹചര്യത്തിലൂടെ ദൈവമക്കളും കടന്നു പോകണം. സുഖദുഃഖ സമ്മിശ്രമായ ആ സാഹചര്യത്തിലൂടെ വിശ്വാസികൾ കടന്നു പോകുമ്പോൾ അവർക്ക് പറയുവാനുള്ളത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും,
അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. കാരണം ദൈവം മക്കൾ എപ്പോഴും സന്തുഷ്ടരായിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ സമ്പത്തിന്റെ വലിപ്പം കൊണ്ടോ ആരോഗ്യത്തിന്റെ കൂടുതൽ കൊണ്ടോ അതിലൊന്നും അല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. നമ്മൾ സന്തോഷിക്കേണ്ടത് ഏതിനാണ് ഞാൻ പിന്നാലെ പറയാം. നമ്മൾ സന്തുഷ്ടരായിരിക്കുക, ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2020 ലാഭ നഷ്ടങ്ങൾ വിലയിരുത്താനല്ല നമ്മൾ ഇന്ന് ഈ മീറ്റിംഗിൽ ഈ ഓൺലൈനിൽ കൂടി വന്നിരിക്കുന്നത്, മറിച്ച് കർത്താവിൽ സന്തോഷിക്കാനാണ്. 2020 ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടി ദുഃഖിക്കാനോ അല്ലെങ്കിൽ കുറെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി ഒരു സന്തോഷിക്കാനോ അതുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന് സ്തോത്രം. നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. ഈ വിഷയത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ച് ഒന്നാം ഭാഗം എന്താണ് ദൈവത്തിലുള്ള സന്തോഷം എന്ന് പ്രസ്താവിക്കാം. രണ്ടാം ഭാഗം സന്തോഷിക്കണമെങ്കിൽ ജീവൻ വേണം. നമുക്കറിയാം ജീവനില്ലാത്ത ഒന്നിന് ദുഃഖിക്കാനും ഒക്കുകയില്ല, ജീവനില്ലാത്ത ഒന്നിന് സന്തോഷിക്കാനും ഒക്കുകയില്ല. അപ്പോൾ സന്തോഷിക്കണമെങ്കിൽ ജീവൻ വേണം. ആത്മീയ സന്തോഷം നമ്മൾ ഉണ്ടാകണമെങ്കിൽ, ആത്മീയമായി സന്തോഷിക്കണമെങ്കിൽ ദൈവജീവൻ നമുക്ക് ആവശ്യമാണ്. അതാണ് സങ്കീർത്തനക്കാരൻ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. 2020 ആനന്ദം പോരാ നമുക്ക് 2021 കൂടുതൽ സന്തോഷിക്കണം. പ്രൈസ് ഗോഡ്. 2020 ജീവൻ പോരാ 2021 ഒരു സമൃദ്ധമായ ജീവൻ നമുക്ക് വേണം. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നത് അതിനാണ്, നമുക്ക് സമൃദ്ധമായ ജീവൻ തരാനാണ്. അപ്പോൾ നിന്നിൽ സന്തോഷിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു പുതുജീവൻ തരണം. നമ്മുടെ പ്രാർത്ഥന ഈ സമയത്ത് അതായിരിക്കട്ടെ. ഒന്നാം ഭാഗം ദൈവത്തിലുള്ള സന്തോഷം എന്നതാണ്. ഞാനത് സൂചിപ്പിച്ചല്ലോ. എന്താണ് ദൈവത്തിലുള്ള സന്തോഷം എന്ന് ഞാൻ വേഗത്തിൽ സൂചിപ്പിക്കാം. ലോക മനുഷ്യരുടെ ആനന്ദം ലൗകിക കാര്യങ്ങളിലാണ്. ഒരു ജഡീകൻ, ഒരു പ്രാകൃതൻ, അവൻ സന്തോഷിക്കുന്നത്, അവൻ ആനന്ദം കണ്ടെത്തുന്നത് ലൗകിക വിഷയങ്ങളിലാണ്. ചിലർ പണം ഉണ്ടാക്കുന്നതിൽ, മറ്റു ചിലർ ജഡത്തിന്റെ ഇച്ഛ നിവർത്തിക്കുന്നതിൽ. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. ഇപ്പോൾ പണം ഉണ്ടാകുന്നതിലും ഉണ്ടാക്കുന്നതിലും ചിലർ സന്തോഷിക്കുന്നു, അതാണ് ലാഭം. മറ്റു ചിലർ തങ്ങളുടെ ജഡത്തിന്റെ ഇച്ഛ, ജഡീക ഇമ്പങ്ങൾ നിവർത്തിക്കുന്നതിൽ സന്തോഷിക്കുന്നു. വേറെ ചിലര് മാനസിക ഉല്ലാസം ലഭിക്കുന്ന അറിവ്, പഠനം, സിനിമ, സംഗീതം, ഡാൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ അവർ ആനന്ദിക്കുന്നു. അപ്പോൾ ലോക മനുഷ്യന്റെ സന്തോഷം ഇതിലൊക്കെയാണ്. എന്നാൽ ഒരാത്മീകന്റെ സന്തോഷം യഹോവയിലാണ്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് നെഹെമ്യാവ് പറഞ്ഞിരിക്കുന്നത്, നെഹെമ്യാവിന്റെ പുസ്തകം 8:10 നാം വായിക്കുന്നു. യഹോവയെങ്കിലെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. 2020 ഇന്നലകളിൽ യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായിരുന്നു. നാളെ യഹോവയുടെ യഹോവയെങ്കിലെ സന്തോഷം തന്നെ നമ്മുടെ ബലം ആയിരിക്കട്ടെ. ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ, അഥവാ യഹോവയിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവിക വിഷയങ്ങളിൽ സന്തോഷിക്കുക എന്നതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ഒരു ഭൗതിക മനുഷ്യൻ പണം ഉണ്ടാക്കുന്നതിലും പണം വർദ്ധിക്കുന്നതിലും സന്തോഷിക്കുന്നു. ഒരു ജഡീകൻ ജഡീക ഇച്ഛകൾ നിവർത്തിക്കുന്നതിൽ സന്തോഷിക്കുന്നു. വേറെ ചിലര്
മറ്റ് കാര്യങ്ങൾ, സംഗീതം, ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനസിക ഉല്ലാസം കണ്ടെത്തുന്നു. എന്നാൽ ഒരു ആത്മീകൻ യഹോവയിൽ സന്തോഷിക്കുന്നു. ആ സന്തോഷമാണ് അവനെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിൽ സന്തോഷിക്കുക, യഹോവയിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവിക വിഷയങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവിക വിഷയങ്ങളിൽ നാം സന്തോഷിക്കണം. അതെന്തൊക്കെയോ ഉപദേശി പറയാം. നമ്പർ വൺ, ദൈവം നമുക്ക് ദാനമായി തന്ന രക്ഷയിൽ സന്തോഷിക്കുക. ദൈവം ദാനമായി തന്ന രക്ഷയിൽ സന്തോഷിക്കുക. ഹന്നാ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞ വചനം, ഹന്നായുടെ കാര്യം പ്രാർത്ഥനയിൽ ആരോ ഉദ്ധരിച്ചു. ശമൂവേലിന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, അനന്തരം ഹന്നാ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ഗോഡ്. 2020 ലാഭത്തിലല്ല സന്തോഷിക്കേണ്ടത്. സ്തോത്രം. ഒരു ദൈവ പൈതൽ 2020 എന്ത് സമ്പാദിച്ചു കൂട്ടി അതിലല്ല സന്തോഷിക്കേണ്ടത്. നമുക്കറിയാം ചില ആളുകൾ കെട്ടിടത്തോട് കെട്ടിടം, തോട്ടത്തോട് തോട്ടം, വയലിനോട് വയൽ, പ്രവാചകൻ പറഞ്ഞതുപോലെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരും ദേശത്ത് വേണ്ട, ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾക്ക് മാത്രം മതി എന്ന ചിന്താഗതി. അതായത് കോഴിയുടെ സ്വഭാവം ആവർക്കണം. കോഴി മുന്നോട്ട് ചകഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നാം ആരും കണ്ടിട്ടില്ല. കോഴി പ്രകട്ട ചകയരുത്തുള്ളൂ, എനിക്കും എന്റെ പിള്ളേർക്കും, എനിക്കും എന്റെ പിള്ളേർക്കും, എനിക്കും എന്റെ പിള്ളേർക്കും. കോഴി ഇങ്ങനെ പിറകോട്ടെ ചകയൂ. ഇത് തന്നെ ഈ സ്വഭാവമുള്ള അനേക വിശ്വാസികൾ സഭയിലുണ്ട്. കർത്താവിന് സ്തോത്രം. ഭൗതികമായതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. സാക്ഷിയും വാചകങ്ങൾ ഓരോരുത്തരുടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവർക്ക് ലഭിച്ച ഭൗതിക കാര്യങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. അതിനായിട്ടാണ് അവർ സ്തോത്രം ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം സന്തോഷിക്കേണ്ടത് ദൈവം ദാനമായി തന്ന രക്ഷയിൽ സന്തോഷിക്കണം. കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ദൈവം ദാനമായി തന്ന രക്ഷയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എഫേസ്യർ ലേഖനത്തിൽ വായിക്കുന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഹന്നായുടെ പ്രാർത്ഥനയിൽ ഹന്ന ആവർത്തിച്ചു പറയുന്നത്, എന്റെ നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ശമൂവേലിന്റെ ഒന്നാം പുസ്തകം 2 നമ്മത് വായിക്കുന്നുണ്ട്. ചുങ്കക്കാരനും കരം പിരിക്കുന്ന പാപിയുമായിരുന്ന മനുഷ്യനെ നമ്മുടെ കർത്താവ് സന്ദർശിക്കുന്ന ഭാഗം നമുക്കറിയാം. അവിടെ കർത്താവ് എന്താണ് പറഞ്ഞത്? ഈ വീടിന് ഇന്ന് രക്ഷ വന്നു. അപ്പോൾ അവൻ അതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം മറക്കുകയാണ്. ആരെ? ആ ചുങ്കക്കാരൻ. അവൻ പറയുന്നു, നാഥ, ഞാൻ പാപിയാണ്, തെറ്റുകൾ സംഭവിച്ചു, ഞാൻ പിരിക്കരുതാത്തത് പിരിച്ചു, ഞാൻ അധികമായി പിരിച്ചു, അല്ല ഞാൻ മടക്കി കൊടുക്കാൻ തയ്യാറാണ്, ഇരട്ടി മടക്കി കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് അവൻ എന്തിനാ സന്തോഷിക്കാൻ തയ്യാറായത്? കർത്താവ് അവന്റെ വീടിന് വാഗ്ദത്തം ചെയ്ത രക്ഷയിൽ അവൻ സന്തോഷിക്കുവാൻ തയ്യാറായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2020 ഒടുവിൽ അത് അമേരിക്കയിൽ, എന്നാൽ ഏഷ്യൻ രാജ്യങ്ങൾ 2021 ആരംഭ ദിവസത്തിൽ നാം സന്തോഷിക്കേണ്ടത് ദൈവം ദാനമായി തന്ന രക്ഷയിൽ നാം സന്തോഷിക്കുക. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. നമ്മളപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണിയായ മനുഷ്യൻ, അയാൾ ഏതിലായിരുന്നു സന്തോഷിച്ചത്? കർത്താവിൽ വിശ്വസിപ്പാൻ ഭാഗ്യം ലഭിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു, വീടടക്കം ആനന്ദിച്ചു. പിന്നെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ
എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായിരുന്ന ഷണ്ണന് സൗഭാഗ്യം ലഭിച്ചതിൽ നാം എന്ന് പറഞ്ഞുകൊണ്ട് പോയെന്നല്ല. ഓ ഇങ്ങനെ സംഭവിച്ചല്ലോ, പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ അത് സംഭവിച്ചു എന്നുള്ള ചിന്തയിലല്ല അയാൾ പോയത്. കർത്താവിന്റെ കൽപ്പന പ്രകാരം സ്നാനമേറ്റിയ മനുഷ്യൻ തന്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. അപ്പോൾ രക്ഷ ദാനമായി ലഭിച്ച രക്ഷയിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കണം. രണ്ട്, കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഭാഗ്യം ലഭിച്ചതിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കണം. മൂന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തതിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. അതെ. നാല്, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ നാം സന്തോഷിക്കണം. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കഷ്ടതയിലും നാം സന്തോഷിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുതാ സിദ്ധതയെയും സിദ്ധതാ പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും നാം സന്തോഷിക്കുന്നവരായിരിക്കണം. പോകട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മീയ വിഷയങ്ങളിൽ, ദൈവിക വിഷയങ്ങളിൽ സന്തുഷ്ടരായിരിക്കുക എന്നതാണ്. അങ്ങനെ ആത്മീയ വിഷയങ്ങളിൽ നാം ഏതിലൊക്കെ സന്തോഷിക്കണം? ഒന്ന്, ദാനമായി ലഭിച്ച രക്ഷയിൽ സന്തോഷിക്കുക. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയേ നാം കാത്തിരുന്നത്. അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയേ നാം കാത്തിരുന്നത്. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. യെശയ്യ 25:9 ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അന്നാളിൽ അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. 32:7. അപ്പോൾ ഒരു ആത്മീയരായ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് ആനന്ദിപ്പാനുള്ളത്, സന്തോഷിപ്പാനുള്ളത് ദാനമായി ലഭിച്ചിരിക്കുന്ന രക്ഷയിലാണ്. എങ്കിൽ 2021 ഈ ആരംഭ സമയം നാം സന്തോഷിക്കേണ്ടത് ദൈവം ദാനമായി തന്ന രക്ഷയിലാകയാൽ ഒന്നും കൂടെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഇനി നാം സന്തോഷിക്കേണ്ട രണ്ടാമത്തെ ആത്മീക വിഷയം, അല്ലെങ്കിൽ ദൈവിക വിഷയം, ദൈവ വചനത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നിശ്ചയമായും ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കും. കണ്ണുകളെ പ്രകാശമാക്കുകയും ജീവിതത്തെ ബലപ്പെടുത്തുകയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവവചനം തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മാധുര്യമുള്ളതാണ്. 19 ദൈവവചനത്തെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. കണ്ണിനെ പ്രകാശിപ്പിക്കുന്നു, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, ജീവിതത്തെ ബലപ്പെടുത്തുന്നു. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആഹാരമാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. യിർമ്യാ പ്രവചനം 15:16 ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ കണ്ടെത്തണം. നമുക്കറിയാം പറവജാതികൾ അത് അതിന്റെ ആഹാരം തേടി പുറപ്പെടുകയാണ്. എത്ര ദൂരവും അത് സഞ്ചരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങൾ അതിന്റെ ആഹാരം തേടി പുറപ്പെടുന്നു. സിംഹം പോലും രാജാവാണെങ്കിലും, മൃഗങ്ങളുടെ രാജാവാണെങ്കിലും അതിന്റെ ആഹാരം തേടി അത് പുറപ്പെടുകയാണ് സന്ധ്യാനേരം. അപ്പോൾ ഓരോന്നും അതിന്റെ ആഹാരം തേറി പുറപ്പെടുന്നു. ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രമാണം കൊടുത്തപ്പോഴും മന്ന ദൈവം വർഷിപ്പിച്ചു. പക്ഷെ നീ അത് പെറുക്കണം, നീ അത് പെറുക്കണം, നീ അത് പാകം ചെയ്യണം. വേണമെങ്കിൽ ദൈവം തമ്പുരാൻ അടയാക്കി കൊടുക്കാമായിരുന്നു. ഏലിയാവിന് ദൈവം അടയല്ലേ കൊടുത്തത്? കനലിന്മേൽ ചുട്ട അടയല്ലേ കൊടുത്തത്? കർത്താവിന് സ്തോത്രം.
വെള്ളം അവിടെ എത്തിച്ചു കൊടുക്കുകയല്ലായിരുന്നു. എന്താ അതിന്റെ കാരണം? അവിടെ അടഞ്ഞിടുവാനോ വെള്ളം കണ്ടെത്തുവാനോ ഉള്ള അനുകൂല സാഹചര്യങ്ങളില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം ഏലിയാവിന് വേണ്ട ഭക്ഷണവും വെള്ളവും അവിടെ എത്തിച്ചു കൊടുത്തു. എന്നാൽ മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് അപ്പം ചുടാനുള്ള സാഹചര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. അവർക്ക് പെറുക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഒരു തമ്പുരാൻ പറഞ്ഞു, പെറുക്കണം, അത് പാചകം ചെയ്യണം, നീ വേണ്ടുവോളും ഭക്ഷിക്കണം. കാടപ്പക്ഷി ഏലിയാവിന് ഇറച്ചി എത്തിച്ചു കൊടുത്തു, പാചകം ചെയ്ത ഇറച്ചി. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് കാടപ്പക്ഷി അവരുടെ മുകളിൽ പറന്നു നിന്നു. അവർക്ക് പിടിക്കാം, ധാരാളം പിടിക്കാം, വേണ്ടുവോളം തിന്നാം. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഭൗതിക കാര്യം സൂചിപ്പിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു, മറിച്ച് നിനക്കുള്ള അപ്പം നീ പെറുക്കണം, യഹോവയുടെ വചനം കണ്ടെത്തണം, 66 പുസ്തകങ്ങൾ അന്വേഷിക്കണം, ഓരോ പുൽമേടുകളിലും സഞ്ചരിക്കണം, ഓരോ അധ്യായങ്ങളിൽ നീ പെറുക്കണം. അങ്ങനെ ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക മനുഷ്യൻ, അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ചൈതന്യം പ്രാപിക്കുന്നത്, ജീവൻ പ്രാപിക്കുന്നത്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? കർത്താവിന് സ്തോത്രം. ആനന്ദിക്കുക എന്നതാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒന്ന്, രക്ഷയിൽ സന്തോഷിക്കുക. രണ്ട്, ദൈവവചനത്തിൽ നാം സന്തോഷിക്കുക. പാരമ്പര്യമല്ല, കമ്മിറ്റിക്കാരുടെ തീരുമാനത്തിലല്ല, അത് സിനഡിന്റെ തീരുമാനങ്ങളിലല്ല, സുനഗ്രോസുകളുടെ തീരുമാനങ്ങളിലല്ല, മറിച്ച് ആകാശഭൂമികൾ മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ നാം ആഹ്ലാദിക്കുന്നവരായിരിക്കണം, സന്തോഷിക്കുന്നവരായിരിക്കണം. നമ്പർ 3, നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, അതെ, നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. ഫിലിപ്പി ലേഖനം 3:1 ഒന്നാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഫിലിപ്പി ലേഖനത്തിൽ തന്നെ വീണ്ടും പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. കർത്താവിന് സ്തോത്രം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, കോവിഡിനെ കുറിച്ച് നമ്മൾ ഇനി വിചാരപ്പെടണ്ട, മറ്റു പകർച്ചവ്യാധികൾ നമ്മൾ അതിനെ കുറിച്ച് വിചാരപ്പെടണ്ട. പ്രൈസ് ഗോഡ്, നമ്മൾ മനുഷ്യരാണ്, വിചാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ നമ്മെ ബലപ്പെടുത്തുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, നീ കർത്താവിൽ സന്തോഷിപ്പി, എപ്പോഴും സന്തോഷിപ്പി. ജയിച്ച ഒരു കർത്താവ് പാപവും ശാപവും രോഗവും മരണവും ശിക്ഷാവിധി തന്റെ ശരീരത്തിൽ നമുക്ക് പകരമായി പേറിക്കൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും മരണപാതാളങ്ങളെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കും. ഈ രാവിലെ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, യേശു ജീവിക്കുന്നതോട് നാം ജീവിക്കും. 2020 എന്റെ കർത്താവ് ജീവിച്ചതുകൊണ്ട് ഞാൻ ജീവിച്ചു. 2021 യേശു ജീവിക്കുന്നതോട് ഞാൻ ജീവിക്കും. നാം ആഴമായി അത് വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ അഥവാ കർത്താവിൽ നാം സന്തോഷിക്കണം. 4, ഒരു വിശ്വാസി സന്തോഷിക്കേണ്ടത് ആരാധനയിലും കൂട്ടായ്മയിലും സന്തോഷിക്കണം. പ്രൈസ് ഗോഡ്. കോവിഡ് വന്നതോടുകൂടെ ഒത്തിരി ആളുകളുടെ ആരാധനയിലും കൂട്ടായ്മയിലും ഉള്ള സാന്നിധ്യവും മുടങ്ങി, സന്തോഷവും ഇല്ലാതായി. എനിക്ക് തോന്നുന്നത് കോവിഡ് കാലം കഴിയുമ്പോൾ ചിലരെങ്കിലും കുറെ പേരെങ്കിലും സഭ വിട്ട് പഴയ കാട്ടിലോട്ട് പോകുമെന്നാണ്. ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോകട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ആരാധനയിലും കൂട്ടായ്മയിലും ദൈവമക്കൾ സന്തോഷിക്കണം. ചിലരെ ഓൺലൈനിൽ വരത്തിൽ, അവർക്കത് ഇഷ്ടമല്ല. ചിലർ പ്രോട്ടോകോൾ അനുസരിച്ച് വരാവുള്ളൂ, അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്നവരുണ്ട്. എന്ന് വേണ്ട,
സഭായോഗത്തിന് പോയില്ലേലും കുഴപ്പമില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി, ടിവിയുടെ മുമ്പിൽ ഇരുന്നാലും മതി എന്ന ചിന്താഗതിയിലേക്ക് ഇന്നാളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 2021 ആരംഭ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഒരു ദൈവവൈദ്യന്റെ സന്തോഷം എന്ന് പറയുന്നത് ആരാധനയായിരിക്കണം, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം, ദൈവത്തെ ആരാധിക്കുക, ദൈവജനവുമായി കൂട്ടായ്മ ആചരിക്കുക. ദൈവജനത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ദുഃഖിച്ചതല്ല. ഇന്ന് ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ദുഃഖമായി മാറി, മാറിയിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അത്രയും കൂടെ സമയം വേറെ പലതിനും ഉപയോഗിക്കാവല്ലോ. ടി വി ഓൺ ചെയ്ത് വെച്ചേച്ച് അരി കഴുകി കഞ്ഞി വെക്കുന്ന അമ്മമാരുണ്ട്. അതെ, ഓൺലൈനിലെ യോഗത്തിൽ സംബന്ധിക്കുന്നെന്ന് വരുത്താൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം മറ്റു പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളെ ഞാൻ കണ്ടു, അയാൾ കല്യാണത്തിന് ഇരുന്ന് ചാപ്പാടടിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പുള്ളിയുടെ മൊബൈൽ വർത്താനം പറയുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ ബ്രദറെ? അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് നടക്കുവാണ്, ഞാനും അതിനകത്തുണ്ട് എന്ന് വരുത്തണം. അതിനകത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് കല്യാണത്തിന്റെ ചാപ്പാട് കഴിക്കുന്നു. വേറൊരാളെ ഞാൻ ശ്രദ്ധിച്ചു, അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മൊബൈലിൽ പ്രസംഗം. ഞാൻ ചോദിച്ചു, ഇതെന്നാ ബ്രദറെ? ആ, ഞങ്ങളുടെ ചർച്ചിന്റെ മീറ്റിംഗ് നടക്കുകയാണ്, അപ്പൊ പുള്ളി വണ്ടി ഓടിക്കുക എന്ന് പാസ് നോക്കുമ്പോൾ തോന്നും ഈ പുള്ളികളെല്ലാം നമ്മുടെ മീറ്റിംഗിൽ ഉണ്ടെന്ന്. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. 122 സങ്കീർത്തന 1 വാക്യം, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും, അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. എസയ്യാ 35:10. ഇവിടെയെല്ലാം ഭക്തന്മാർ ദൈവാലയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളം കത്തി, അവർ ഉള്ളം ആനന്ദിച്ചു. കൂട്ടായ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ ആത്മാവിൽ നൃത്തം ചെയ്തു. മറിയയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എലിസബത്തിന്റെ ഉള്ളത്തിൽ വെള്ള തുള്ളി എന്ന് നമ്മൾ വായിക്കുന്നു. ആ കൂട്ടായ്മയുടെ സന്തോഷം അത്ര വലുതാണ്. മറിയയും എലിസബത്തും തമ്മിലുള്ള കൂട്ടായ്മ ഏതാണ്ട് 6 തുടർന്നു. അത്ര ആഴമുള്ള കൂട്ടായ്മ. ദൈവജനങ്ങൾ സന്തോഷിക്കേണ്ടത് ആരാധനയിലും കൂട്ടായ്മയിലുമാണ്. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചാർത്തുകൊണ്ടിരുന്നു. അതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ സഭ കാണിച്ച മാതൃക. വീട്ടിൽ അപ്പം നുറുക്കി ആലയത്തിൽ കൂടി വന്നു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ച് ആരാധിച്ചു, ഒന്നിച്ച് ദൈവവചനം കേട്ടു, അവർ അതിൽ സന്തോഷിച്ചു. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ആത്മീയമായതിൽ ദൈവമക്കൾ സന്തോഷിക്കണം. ഏതൊക്കെയാണ് ആത്മീയമായ കാര്യങ്ങൾ എന്ന് 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുന്നു. 5-ാമത്തെ കാര്യം പലർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, ദൈവത്തിന് കൊടുക്കുന്നതിൽ സന്തോഷിക്കണം. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നമുക്കിടയിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ഒന്നുണ്ട്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന, നമ്മളെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാ. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥനയെ തീർന്നു. എന്നാൽ അതാണോ നിന്റെ ഉത്തരവാദിത്വം? ദൈവമേ, ഇതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, എനിക്കിനി ഇതിൽ പങ്കില്ല. അതല്ല ദൈവമക്കൾ ചെയ്യേണ്ടത്. നീ വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും സ്നേഹിക്കണം. പ്രവൃത്തിയിലും സ്നേഹിക്കണം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ, സൽഗുണപൂർണരാകുവീൻ. ഈ കോവിഡ് കാലത്ത്
ധാരാളം പ്രവൃത്തിയിലൂടെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. ആ അവസരം ഉപയോഗിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങൾക്കും ആ അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ അനേകരെ സഹായിപ്പാൻ കർത്താവ് വഴികൾ തുറന്നു, സഹായിച്ചു. അതെല്ലാം വളരെ സന്തോഷകരമായ കാര്യം. ദൈവം ആ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രസ്താവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സെന്ററിൽ തന്നെ കഷ്ടപ്പെടുന്ന ദൈവദാസന്മാർക്ക്, ദൈവജനത്തിന് 13 പ്രാവശ്യം സഹായിപ്പാനിടയായി. കിടപ്പ് രോഗികളായ 14 ആളുകളെ കാര്യമായി സഹായിപ്പാനിടയായി. പബ്ലിക്കിൽ അതേ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ചുമട്ടു തൊഴിലാളികൾ, ഇവരെ ഒക്കെ സഹായിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തേണ്ടത് വാക്കിനാൽ മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല, മറിച്ച് ക്രിയാത്മകമായി നമുക്ക് 2020 എന്ത് ചെയ്യാൻ സാധിച്ചു. പരാജയമെങ്കിൽ മടങ്ങി വരുവാനും 2021 ക്രിയാത്മകമായി കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും നമുക്കിടയായി തീരട്ടെ. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്നതും അതേ പുഴു ദ്രവിച്ചു പോകുന്നതുമായ ഈ ലോകത്തിൽ നിക്ഷേപം സ്വരൂപിക്കാതെ വരുവാനുള്ള രാജ്യത്തിൽ നമ്മുടെ നിക്ഷേപത്തെ സ്വരൂപിക്കണമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ആകയാൽ നാവിനാൽ മാത്രമല്ല, വാക്കുകളാൽ മാത്രമല്ല, സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, പ്രവൃത്തിയാൽ നിന്റെ സ്നേഹം വെളിപ്പെടുത്തണം. ദൈവത്തിന് കൊടുക്കുന്നതിൽ ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു, എനിക്ക് ചെയ്തു എന്നാണ് കർത്താവ് പറയുന്നത്. അതിന് ദൂരവ്യാപകമായ അർത്ഥമുണ്ട്, പ്രാവചനികമായ അർത്ഥമുണ്ട്. എന്നാൽ വർത്തമാനകാലത്തിലും ആ വാക്യം അന്വർത്ഥമാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ഈ ചെറിയവന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു. നമ്മളാണ് പ്രവൃത്തിയിൽ അത് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. നമ്മുടെ ആളുകളുടെ സാക്ഷിയല്ല അത് തന്നെയാ, മനസ്സിലായല്ലോ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിൽ സന്തുഷ്ടരാണ്. എന്നാൽ ദൈവത്തിന് അർപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സന്തുഷ്ടരാണോ? നമുക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, നമ്മളിങ്ങനെ മോസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാപിക്കുന്നതിൽ നമ്മളേറെ സന്തുഷ്ടർ, പക്ഷേ കൊടുക്കുന്നതിൽ നീ സന്തുഷ്ടനാണോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് അർപ്പിക്കുന്നതിൽ സന്തുഷ്ടനാണോ? ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നതിൽ സന്തോഷിക്കുന്ന അനേകരും കൊടുക്കുന്ന കാര്യം വരുമ്പോൾ സന്തോഷിക്കുന്നതായി കാണുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. പ്രാപിക്കുന്നതിൽ സന്തുഷ്ടർ, പക്ഷെ കൊടുക്കുന്നതിൽ അവർ സന്തോഷമുള്ളവരായി കാണുന്നില്ല. കൊടുക്കുന്നതിൽ സന്തോഷം ഇല്ലാതിരുന്നവരുടെ അനുഭവത്തെ കുറിച്ച് മലാക്കി പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഇനി വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കൊടുക്കുന്നതിൽ സന്തോഷിച്ചവരെ കുറിച്ചും കൂടെ ഒരു വാചകം പറയാം. യെരുശലേം ദൈവാലയത്തിന്റെ പണികളിൽ നമ്മൾ വായിക്കുന്നു, രത്നങ്ങൾ കൈവശമുള്ളവർ. സ്തോത്രം! വിലയേറിയ രത്നങ്ങൾ കൈവശമുള്ളവർ. അവയെ ഗേർശോന്യനായ യഹിയേൽ മുഖാന്തിരം യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. സ്തോത്രം! അവയെ ഏത് വിലയേറിയ വിലമതിക്കുവാൻ പാടില്ലാത്ത രത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവര് എന്തോ ചെയ്തു, യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് അവർ കൊടുത്തു. അങ്ങനെ ജനം മനഃപൂർവമായി കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു. അപ്പോൾ ദുഃഖത്തോടെ അല്ല നമ്മൾ കൊടുക്കേണ്ടത്, നിർബന്ധത്താലല്ല കൊടുക്കേണ്ടത്, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തേലും ഒന്ന് കൊടുക്കുക, അതിലുമല്ല പിന്നെയോ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് കൊടുക്കുക, അങ്ങനെയുമല്ല ലിസ്റ്റിൽ എന്റെ പേര് വരേണ്ടതിന് കൊടുക്കുക, അങ്ങനെയുമല്ല, സന്തോഷത്തോടെ പരമാവധി അർപ്പിക്കുന്നവനെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യയിലെ സഭയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഇല്ലായ്മയിൽ, കഷ്ടത എന്ന മഹാദാരിദ്ര്യം എന്ന കഷ്ടതയിലും അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നന്നായി പരമാവധി കൊടുത്തു. പൗലോസു എഴുതിയത് അങ്ങനെയാണ്, ആഴ്ചവട്ടെ തന്നെ ഒന്നാം നാൾ തോറും എന്തേലും നിങ്ങൾ കൊടുക്കാനല്ല പറയുന്നത്, ഓരോരുത്തരും അവനവന്റെ കഴിവിനൊത്തവണ്ണം
പരമാവധി ദൈവത്തിന് കൊടുക്കുക. ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൽ സന്തോഷിക്കണം, ആത്മീക വിഷയങ്ങളിൽ സന്തോഷിക്കണം. ഏതൊക്കെയാണ് ആത്മീയ വിഷയങ്ങൾ? ഒന്ന്, രക്ഷയിൽ സന്തോഷിക്കുക. രണ്ട്, വചനത്തിൽ സന്തോഷിക്കുക. മൂന്ന്, ദൈവത്തിൽ കർത്താവിൽ സന്തോഷിക്കുക. നാല്, ആരാധനയിലും കൂട്ടായ്മയിലും സന്തോഷിക്കുക. അഞ്ച്, ദൈവത്തിന് കൊടുക്കുന്നതിൽ സന്തോഷിക്കുക. കർത്താവിന് മഹത്വം. ഇനി അടുത്ത ഭാഗം, ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞാൻ വേഗത്തിൽ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നേരത്തെ ജീവൻ ഉണ്ടായിരുന്നു, എന്നാൽ അതെവിടോ നഷ്ടമായി. അതുകൊണ്ടാണ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ എന്നിവിടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും ജീവിപ്പിക്കുക. നമുക്കും ഒരു വീണ്ടും ജീവൻ ആവശ്യമാണ്, വീണ്ടും സമൃദ്ധമായ ജീവൻ ആവശ്യമാണ്, ഒരു പുതു ജീവൻ ഇനി നമുക്ക് ആവശ്യമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ ജീവൻ, ചൈതന്യം, ചലനം ഇന്ന് നമുക്ക് ആവശ്യമാണ് എങ്കിൽ കർത്താവിനോട് നമുക്കും പ്രാർത്ഥിക്കാം, ഞങ്ങളെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കണമേ. 2020 ജീവനല്ല, 2021 സമർത്ഥമായ ജീവൻ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവജീവൻ നമ്മിൽ വസിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കമ്പി വാചകം പോലെ പറഞ്ഞു വിടുന്നു. നമ്പർ 1, യേശു ക്രിസ്തു ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ അധിവാസം ഉണ്ടാകണം. മനസ്സിലായോ? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം. സ്തോത്രം. എന്റെ വചനം നിങ്ങളിൽ വസിക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞ ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന്റെ അധിവാസം, യേശു ക്രിസ്തു ഒരുവനിൽ അധിവസിച്ചെങ്കിൽ മാത്രമേ അവനിൽ ദൈവജീവൻ ഉണ്ടാകുകയുള്ളൂ. സുവിശേഷത്തിൽ യോഹന്നാന്റെ 1:5-12 നാം വായിക്കുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. 1 യോഹന്നാൻ 5:12, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനില്ല. ക്രിസ്തു നമ്മിൽ അധിവസിച്ചെങ്കിൽ മാത്രമേ ദൈവജീവൻ നമ്മിൽ അധിവസിക്കുകയുള്ളൂ. 2 സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാൻ ശ്രദ്ധിക്കേണ്ട 2 കാര്യം, വചനം അനുസരിക്കുക. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവും ആകുന്നു. കർത്താവിന് സ്തോത്രം. കൽപ്പന ദീപം, ഉപദേശം വെളിച്ചം, പ്രബോധനം എത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗം ആകുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വചനം നാം അനുസരിക്കുന്നവരായിരിക്കണം. അതിനെക്കുറിച്ച് ദൈവമക്കളോട് വിശദമായി പറയേണ്ട കാര്യമില്ല. ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. നാം നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ വായിച്ചു വിടുന്നവരാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, വായിച്ച് അനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? വായിച്ച് വിടുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്, വായിച്ച് അനുസരിക്കുന്നവരെയാണ് വേണ്ടത്. കർത്താവിന്റെ ഗിരിപ്രഭാഷണം എവിടെ എഴുതിയിരിക്കുന്നെന്ന് പോലും ചിലർക്കറിയത്തില്ല. മത്തായിയുടെ സുവിശേഷം 5:6-7 5 കർത്താവ് പർവ്വതത്തിൽ കയറി, 8 ആരംഭത്തിൽ അവൻ പർവ്വതത്തിൽ ഇറങ്ങി. അപ്പൊ 5, 6, 7 പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഗിരിപ്രഭാഷണങ്ങൾ. ആ ഗിരിപ്രഭാഷണത്തിലെ സബ്ജക്റ്റ് എന്താണ്? പ്രമേയങ്ങൾ എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, ഒരു വിശ്വാസിയുടെ പ്രായോഗിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, അനുസരിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വായിച്ചു വിടും, അനുസരിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തത് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. 4, ആത്മാവിന്റെ ചിന്ത ഉള്ളവരായിരിക്കുക. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എന്നോട് സമയം നേരത്തെ പറയാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം എടുത്തുപോയത്. സോറി. ഇവിടെ അവസാനിപ്പിക്കുന്നു. നിന്റെ ജനം നിന്നിലാണ് നീക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സ്തോത്രം. താങ്ക് യു പാസ്റ്റർ സെഡി കുര്യൻ, ഞങ്ങൾ വളരെ അനുഗ്രഹീതമായ ആലോചനയായിരുന്നു. എനിക്ക് സമയം നേരത്തെ പറയാൻ സാധിച്ചില്ല എങ്കിലും ക്ഷമയോടെ ഇരുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ഇനി പറയുന്നില്ല. വളരെ വ്യക്തമായ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന രീതിയിൽ തന്നെ അനുഗ്രഹീതമായ വചനം പറഞ്ഞതിനായിട്ട് നന്ദി പറയുന്നു. ദിനചരം ദിനാനന്ദിക്കേണ്ടത് വീട്ടിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ. നമ്മള് സന്തോഷിക്കേണ്ട അവസ്ഥകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ മുടക്കും. അതിനു മുമ്പ് ഒരു അടുത്ത ആഴ്ചത്തെ ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അടുത്ത ആഴ്ചത്തെ ജോലെ അതൊന്നിട്ടേറെ നാളത്തെ പുതുവർഷത്തിന് എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ ഞങ്ങൾ അറിയിക്കുന്നു. അടുത്ത ആഴ്ച തിങ്കളാഴ്ച, അമേരിക്കയിലെ തിങ്കളാഴ്ച, ഇന്ത്യയിലെ ചൊവ്വാഴ്ച പാസ്റ്റർ വി എസ് റെഡ്ഡിയാണ്. അവരുടെ മക്കൾ തന്നെ ഗാനുകൾ ആലപിക്കും. നല്ലൊരു ക്വയർ ഗ്രൂപ്പ് അവർക്കുണ്ട്. രണ്ടാം ദിവസം പാസ്റ്റർ സുധീർ വർഗീസ് കോട്ടയം സൗത്ത് സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയാണ് ഗാനുകൾ ആലപിക്കുന്നത്. നല്ല അനുഗ്രഹീത ഒരു ഫാമിലി ഉണ്ട്. അലൻ ആൻഡ് മിക്സി. മൂന്നാം ദിവസം ഡാനി കെവിൻ ജോൺസൺ അവരുടെ ചർച്ച് തന്നെ ക്വയർ നടത്തുന്നതാണ്. ലാസ്റ്റ് ഡേയിൽ കാനഡയിൽ വാൻകൂവറിലുള്ള പാസ്റ്റർ രാജൻ മാത്യു അദ്ദേഹത്തെ പറയുന്നവരാണല്ലോ എല്ലാവരും. അവരായിരിക്കും ഗാനുകൾ ആലപിക്കുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. പുതുവർഷം എല്ലാവരും നന്മകളാലും നിറയ്ക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് സ്തോത്രം. ഞാൻ ഒരു കാര്യമൂടെ ഓർപ്പിക്കട്ടെ. ലോഗോസ് ഇതുവരെയുള്ളതായ മെസ്സേജുകള് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിയാമല്ലോ. യൂട്യൂബ് സെർച്ച് ചെയ്യുക, അതിൽ പങ്കെടുക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ഈ ലോഗോസ് മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത വർഷം എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. പാസ്റ്റർ കുര്യൻ പാസ്റ്ററോടുള്ളതായ അനഗൈതമായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ആ പേർ സ്തോത്രം ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ കെ യു ജോൺ പ്രാർത്ഥിച്ച് കൃത്യമായി പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഓക്കെ, പ്രാർത്ഥിച്ചാട്ടെ കെ യു ജോൺ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പിന്നെയും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭാരതത്തിൽ പുതുവർഷത്തിന്റെ ഈ രാവിലെ സമയത്തിലും അമേരിക്കയിൽ 20-ന്റെ അവസാന സമയത്തും ദൈവസന്നിധിയിലായിരിക്കാൻ തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോഗോസ് മിനിസ്റ്ററുടെ പ്രവർത്തനങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഇന്ന് ഇവിടെ രാവിലെ സമയം ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പാകെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്നുള്ള വചനത്തിലൂടെ വളരെ ശക്തിയായി ദൈവജനം എപ്രകാരം സന്തോഷിക്കണമെന്ന് നിന്റെ വചനത്തിലൂടെ നിന്റെ താവേനെ കൊണ്ട് ഞങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വാസ്തവമായ ദൈവമക്കൾ ദൈവത്തിലാണ് സന്തോഷിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. രക്ഷയിൽ സന്തോഷിക്കണമെന്നും ദൈവത്തിൽ സന്തോഷിക്കണമെന്നും ദൈവത്തിന് സന്തോഷിക്കണമെന്നും ആരാധനയിലും കൂട്ടായ്മയിലും സന്തോഷിക്കണമെന്നും ദൈവത്തിന് കൊടുക്കുന്നതിൽ സന്തോഷിക്കണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പുതുവർഷത്തിൽ കർത്താവേ, ഈ പ്രാരംഭ സമയം കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങൾ പൂർണ്ണമായി തിരുസന്നി സമർപ്പിക്കുന്നു. ഞങ്ങൾ ദൈവമക്കളാകിയാൽ ഞങ്ങൾ ആത്മീയ വിഷയത്തിൽ സന്തോഷിക്കുന്നവരാകുവാൻ, ദൈവദിനം കണ്ടെത്തി ഭക്ഷിക്കുന്നവരാകുവാൻ തക്കോണം. കർത്താവേ, ഞങ്ങളുടെ പേര് ജീവസ്തുക്കൾ എഴുതി വളരെ സന്തോഷിക്കുവാൻ തക്കോണം. പിന്നെയും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം പല കൂട്ടായ്മയും മുടങ്ങിപ്പോയി, ആരാധന മുടങ്ങിപ്പോയി. എന്നാൽ പുതുവർഷത്തിൽ കർത്താവേ, കൂട്ടായ്മയിൽ ആരാധനയില് ആ സന്തോഷിക്കുവാൻ അവിടുന്ന് സാവകാശം ഒരുക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. 2021 കർത്താവേ, എന്തെല്ലാം സംഭവിക്കുന്നു ഞങ്ങൾ അറിയുന്നില്ല, എങ്കിലും ഞങ്ങൾ ദൈവത്തിന് സന്തോഷിക്കുന്നവരാകുവാൻ തക്കോണം. അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഈ മിനിസ്റ്ററുടെ പ്രവർത്തനങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണം. വചനശുശ്രൂഷിക്കുന്ന ദാസനെ പിന്നെയും കരങ്ങൾ എടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് വരവ് താമസം വരുന്നയാഴ്ചയിൽ നടക്കുന്ന വലിയ അനുഗ്രഹം പകരണമേ. സൂം മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കുമായി സ്തോത്രം. പുതുവത്സര ആശംസകളോടെ കർത്താവേ, ഇന്ന് രാവിലെ സമയം തിരുസന്നി ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നതിൽ പങ്കെടുത്ത എല്ലാവർക്കും കർത്താവേ ഈ കൃപ ആശംസകൾ അവർ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ചെല്ലാം ചെയ്യുന്നു. പുതുവർഷത്തോട് കർത്താവിന് രണ്ടാമത്തെ ഒരുവനെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം രാവിലെ സമയം അമേരിക്കയിൽ രാത്രി സമയവും എന്നും ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. താങ്ക് യു സടിപുരി പാസ്റ്ററേ.
Mm-hmm.